വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എടിപിടി എന്നുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുമ്പോൾ എന്തായാലും ഒരുങ്ങും, അപ്പോൾ ഒരുങ്ങുമ്പോൾ അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഭയങ്കര വലിയ മേക്കപ്പ് അങ്ങനൊന്നുമല്ല ചെയ്യുന്നത്. നോ ഫൗണ്ടേഷൻ, നോ കൺസീലർ, നോ കോംപാക്ട്, നോ സെറ്റിംഗ് പൗഡർ, ഇതൊന്നും യൂസ് ചെയ്യാത്തൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഫേസ് ഞാൻ ഫേസ് വാഷ് ചെയ്തു, ടോണർ യൂസ് ചെയ്തു, അതിനുശേഷം മോയ്സ്ചറൈസർ ഇട്ട് വെച്ചേക്കാണ്. സ്കിൻ പ്രിപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ ഭയങ്കര ലോങ് ആക്കണ്ടാവും വിചാരിച്ചിട്ടുണ്ടോ, ആ പാർട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് ഇനി സംസാരിച്ച് വരുമ്പോൾ ലോങ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും പെട്ടെന്ന് തീർക്കണം, അത് എനിക്ക് പെട്ടെന്ന് പോകണം. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ്, നമ്മുടെ എല്ലാവരും ഫേസ് അൺഈവൻ സ്കിൻ ടോൺ ആയിട്ടായിരിക്കും മിക്കുള്ളവരെയും കാണുക. ചെറുതായിട്ടെങ്കിലും ഒരു അൺഈവൻ സ്കിൻ ടോൺ ആണ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് നോക്കിയാൽ അവിടെ ഒരു നിറം, ദാ ഇവിടെ ഒരു നിറം, ഈ നെറ്റിയിൽ ഇവിടെ ചെറിയൊരു ഇതുണ്ട്. അപ്പം ആ ഒരു അൺഈവൻ സ്കിൻ ടോൺ ഞാൻ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, എവിടെ പോകണമെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. അടുത്ത സൺസ്ക്രീൻ എന്ന് പറയുന്നത് ദ ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 1% ഹൈറലോണിക് ആസിഡ് ടിന്റഡ് സൺസ്ക്രീൻ SPF 60 PA++++. സോ അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഹൈറലോണിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കത്തില്ല, നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിൻ ഒരു പ്ലംബർ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡൂയിയർ അല്ലെന്നുള്ള മോർ ഹൈഡ്രേറ്റഡ് ആയിട്ടൊരു ലുക്ക് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒട്ടും തന്നെ ഡ്രൈ ആക്കുക, അങ്ങനെ ഒരു ഒരൊട്ടും തന്നെ ഡ്രൈ ആക്കത്തില്ല. എല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യട്ടോ, ഒരേപോലെ ചേരുന്ന ഒന്നാണ്. ആൻഡ് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അൺഈവൻ സ്കിൻ ടോൺ മാറ്റിയിട്ട് ഒരു ഇവൻ സ്കിൻ ടോൺ തരാൻ വേണ്ടിയിട്ടും നമുക്ക് UVA ആൻഡ് UVB റേസ് എന്നുള്ള പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ SPF നോക്കുകയാണെങ്കിൽ 60 ഉണ്ട്. നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്നത് 50 above സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നുള്ളത്. ആൻഡ് ഇതിനകത്ത് 26% സിങ്കും ആൻഡ് 10% ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ലൈക്ക് ഒരു പവർ തരാൻ വേണ്ടിയിട്ട് നല്ല പ്യുവറാണ് ഗൈസ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു ബ്രോഡ് സ്പെക്ടർ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. നമുക്കൊരു ടോൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു നമുക്കൊരു കോമ്പാക്റ്റോ അല്ലെങ്കിൽ നമ്മളൊരു ഫൗണ്ടേഷനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടൊരു ഫീല് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. ആൻഡ് ഇത് നിങ്ങൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പുറത്ത് പോകുന്നതിന് ഒരു 15 അല്ലെങ്കിൽ 30 മിനിറ്റിന് മുമ്പേ ഇടുക. ആൻഡ് ജെൻറ്റലി ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെർമാക്കോയുടെ പ്രോഡക്റ്റ്സ് ആമസോണിലേക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ GLAMMY2022 എന്ന കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് 20% ഓഫ് അവൈലബിൾ ആണ്. പിന്നെ ഡെർമാക്കോയിന്റെ എല്ലാ പ്രോഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഡെർമാക്കോയിൽ നിന്ന് ഓരോ തവണ പ്രോഡക്ട്സുകൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഓർഡർ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ലൈക്ക് എഡ്യൂക്കേറ്റ് അലോങ് വിത്ത് ഭൂമി. നമുക്ക് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 10,000 സ്റ്റുഡൻസിനെയാണ്, 10,000-ൽ അധികം സ്റ്റുഡൻസിനെയാണ് അവർ ലൈക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതുകൂടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം പ്രൊഡക്ട്സിൻ്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഉടനെ വാങ്ങിച്ച് വാരി നിങ്ങളെ ഫേസ് ഒന്നും ചാടി കയറി ഇട്ട് നോക്കരുത്. ഏത് പ്രോഡക്റ്റ് ആയാലും ആദ്യം ചെയ്യാനുള്ള കാര്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ കൈയുടെ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ചൊറിച്ചിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട. ഇല്ല നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഞാനും ഏത് പ്രോഡക്റ്റ് എനിക്കൊരു റിവ്യൂവിന് വന്നാലും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യം ചെയ്യുന്നത് പാച്ച് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് മാത്രമേ ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പോൾ ചാടി കയറി അപ്ലൈ ചെയ്യത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം നമ്മുടെ അൺഈവൻ സ്കിൻ ടോൺ പോയിട്ട് ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും വരുന്ന കമൻ്റാണ് ചേച്ചി മുഖം ഒരു കളർ കഴുത്തുള്ള ഒരു കളർ, കാരണം എനിക്ക് പിഗ്മെൻറ്റേഷൻ നല്ല രീതിക്ക് ഉള്ള ഒരാളാണ്. മുമ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഇനി ഭയങ്കര കൂടുതലാണ്. മുട്ട് നന്നായിട്ട് കറക്കുന്നുണ്ട്, എൻ്റെ കൈയുടെ മുട്ട് കറക്കുന്നുണ്ട്, കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നല്ല രീതിക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളതും. പെട്ടെന്ന് ഇങ്ങനെ വരാൻ, മേ ബി പെട്ടെന്ന് എന്തെങ്കിലും വെയിറ്റ് കൂടിയെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് വെയിറ്റ് വയ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ വെയിറ്റ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഞാനൊരു ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ യൂസ് ചെയ്യാണ്. ഇതൊരു ഇത് K Beauty എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്രീം ബ്ലഷ് ആണ് കേട്ടോ. ഇത് കുറച്ച് മതി, ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്, ജസ്റ്റ് കവിളിലും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ,
എനിക്ക് കുറച്ച് ഇപ്പൊ ഓൾറെഡി എനിക്കിപ്പോ എന്താ എന്റെ മുഖത്ത് കുരു ഉണ്ടല്ലോ. ഇനി ഒരു ഒരുപാട് കമന്റ് കാണുന്നുണ്ട്. എനിക്ക് പിന്നെ ഓരോരുത്തരുടെ ആയിട്ട് പറയാൻ നിന്ന് അതിനെ നമുക്ക് നേരമുള്ളൂ. ഞാൻ എന്റെ വീഡിയോസിൽ ഞാൻ മിക്കപ്പോഴും പറയുന്നതാണ് എനിക്ക് എന്തുകൊണ്ടാണ് കവിളയിൽ കുരു വന്നതെന്നും അതിന്റെ റീസൺ എന്താണെന്നും ഒക്കെ ഞാൻ പറഞ്ഞതാണ്. ഇപ്പം വരുന്ന കമന്റ് ഞാൻ ഈ കണ്ണിക്കണ്ട പ്രോഡക്ട്സ് ഒക്കെ വാരി ഇട്ടിട്ട് വരുന്നതാണ്. സോ ഒരിക്കലും അങ്ങനെ നമുക്ക് ഒരു ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് നമ്മൾ പുതിയ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരത്തില്ല. നമുക്ക് കുരു വരും, വരൂല എന്നല്ല, നമുക്ക് പുതിയ പ്രോഡക്റ്റ് ട്രൈ ചെയ്യുമ്പോൾ മേ ബി സ്കിന്ന് പിടിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ പിമ്പിൾ വരും, അതാ നിർത്തുമ്പം തന്നെ അത് പൊക്കോളും. പക്ഷേ ഇത് കണക്ക് ആവത്തില്ല. ഓക്കെ, പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ഞാൻ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഇത്. മാൾസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കാജലാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്, എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ പൊളിയാണ്. എനിക്ക് ഇനിയും വാങ്ങും ഞാൻ എന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളൊരു കാജലാണ്. കിഡിലാണ്, സ്മഡ്സ് പ്രൂഫാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, സ്മോക്ക് ചെയ്യൊക്കെ ചെയ്യാനൊക്കെ കിഡിലാണ്. ഞാൻ അകത്ത് എഴുതി കൊടുക്കുകയാണ്. ഇപ്പം എനിക്ക് അകത്ത് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ എന്നെ അറിന്താൽ സിനിമയിൽ തൃശ കണ്ണെഴുതത്തില്ല, അതേപോലെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ പോകുമ്പോൾ എഴുതി കൊടുക്കുന്നത്. ചുമ്മാ ആ പിന്നെ പല കാര്യം. പിന്നെ എനിക്ക് വരുന്നൊരു ഞാൻ കണ്ടൊരു കമൻ്റാണ്, ചേച്ചി സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടല്ലേന്ന് പറഞ്ഞ് ഞാൻ മടുത്തു ഗൈസ്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് നിങ്ങളെടുത്ത് മറച്ചു വെക്കുന്നത്? ഒന്ന്, ആൻഡ് ഞാൻ എന്ത് എൻ്റെ സ്കിന്നിലായാലും എൻ്റെ ഹെയറിലായാലും എൻ്റെ ഫേസിലായാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ അതിവിടെ ഷെയർ ചെയ്യുന്നതാണ്. അത് മൈക്രോബ്ലേഡിങ് ചെയ്തപ്പോഴായാലും ഏത് കാര്യം ചെയ്തപ്പോഴായാലും ഞാൻ അപ്പോൾ ഉള്ള കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. ഞാൻ ഒന്നും ഒളിച്ച് വയ്ക്കാനോ അല്ലെങ്കിൽ രഹസ്യമായിട്ട് വയ്ക്കാനോ ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ മുകളിലൂടെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ആൻഡ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റിന്റെ റേറ്റ് എത്രയാണെന്നറിയോ? നമ്മൾ എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല ഞാൻ പറയാണ്. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, കറക്റ്റാണ്. ഇപ്പം ഓരോരുത്തരും പറഞ്ഞു യൂട്യൂബ് ചാനൽ ലക്ഷങ്ങൾ കോടികൾ വരുന്നുണ്ടെന്ന്. സീരിയസ്ലി അങ്ങനെ കോടികൾ വരുന്നവരുണ്ടായിരിക്കും, പക്ഷെ ആ കാറ്റഗറി ഞാനേ ഇല്ല. ഓക്കെ, ഞാനില്ല. ആൻഡ് പറയുന്ന എന്താന്ന് വെച്ചാല് ഓക്കെ, സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റിന് ഞാൻ കാരണം ഇവിടെ നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മളെല്ലാം. അപ്പം ഞാൻ അന്വേഷിച്ചപ്പം പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഒരു നമുക്ക് എബോ ഒരു 50,000 to 50,000 രൂപ വേണം ഒന്നോ രണ്ടോ സിറ്റിങ്ങിനൊക്കെ. അപ്പം അത് എന്നാ നടക്കുന്ന കാര്യമല്ല. ആൻഡ് എനിക്ക് ഇതുവരെയും എനിക്ക് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന്. അപ്പം ഇപ്പം എൻ്റെ കൈ പൈസ ഉണ്ടെന്ന് ചോദിച്ചു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. പക്ഷേ അത് ജീവിതകാലം മുഴുവൻ എടുക്കാൻ എൻ്റെ കയ്യിലുള്ള പൈസ എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടാവുന്നുണ്ടോ ഒന്നും അറിയത്തില്ല. സോ ഒന്നിനും മുതിരാത്തതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എനിക്ക് താല്പര്യമില്ല, അപ്പം ഞാൻ ഇത് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നവർക്ക് അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു പോവാം. ഫേസിൽ ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തതിൻ്റെ സ്കിൻ കെയറിൻ്റെ പാർട്ടാണ് ഈ ഫേസിൽ ഒരു ബ്രൈറ്റ്നസ് ഉള്ളത്. അത് ഞാൻ ബ്രൈറ്റ്നസ്, പിന്നെ ഈ ലൈറ്റ് ഇല്ലാതെ വീഡിയോ എടുക്കണമെങ്കിൽ ഇരുട്ടത്തു നിന്ന് എടുക്കേണ്ടി വരും. എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഇത്രയും നിറം ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മേ ബി ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് ഗുണം നമുക്കൊന്നും ബ്രൈറ്റ് ആയിട്ട് തോന്നില്ല, അങ്ങനെ ആയിരിക്കും. ആൻഡ് ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഫേവറേറ്റ് മെയ്ബെലിൻ്റെ സ്കൈ ഹൈ ലൈൻ ലൈൻ ഉണ്ടോ, ഇല്ല, സ്കൈ ഹൈ മസ്കാരയാണ് ഇത്. പൊള്ളിയാണ് കേട്ടോ, പൊള്ളിയാണ്. ഒട്ടും ലാഷ് ഇല്ലാത്തവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ലെൻസിൻ്റെ കാര്യം പറയാൻ മറന്നു. ഞാൻ വച്ചേക്കുന്ന ലെൻസ് പാക്കിൻ്റെ ലെൻസാണ് കേട്ടോ. ഞാൻ വച്ചേക്കുന്ന പാക്കിൻ്റെ ഗ്രീൻ ലെൻസാണ് ഞാൻ വച്ചേക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ഈ ഇതുണ്ടല്ലോ, ഇത് എൻ്റെ അടുത്ത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എവിടെ നിന്നാണ് ആച്ചെന്നത്. ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് MOT മോളിനകത്ത് മിനീസോ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിയാണ്. ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു, ട്രിവാൻഡ്രത്ത് തന്നെയാണ്, എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഉണ്ട് അവിടെ, മിനീസ് വരെ അകത്തുണ്ട്, ബിൽ കൗണ്ടറിൽ നിൽക്കുന്ന ഒരു ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് എനിക്കറിയില്ല. ആരായാലും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഉണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അന്ന് ഞാനിത് വാങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഗൈസ് ഇത്രയേ ഉള്ളൂ, ഇതാണ് ചെയ്ത മേക്കപ്പ്. ഞാൻ പുറത്തൊക്കെ പോകുന്നപ്പോൾ കണ്ണ് ഞാൻ അങ്ങനെ എഴുതാറില്ല, പക്ഷേ ഇപ്പം എനിക്ക് റീസെൻ്റായിട്ട് കണ്ണ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ എഴുതിയതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാൻ പൊട്ടും മറ്റ് കമ്മലൊക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞ് കമ്മൽ ഇട്ടിട്ടുണ്ട്, കുഞ്ഞ് ഹാങ്ങിങ്സ് ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു പച്ച പൊട്ടാണ് വെച്ചിട്ടുള്ളത്.
ഒരു ഷോൾ, ഒരു വൈൻ കളറ് ടോപ്പും പിന്നെ ഒരു ഷോളുമാണ് ഇട്ടിട്ടുള്ളത്. ഒരു ഗ്രീൻ കളർ. ഈ കളർ കോമ്പിനേഷൻ നല്ലതാണല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ കളർ കോമ്പിനേഷൻ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ലുക്ക് പൊട്ട് കുറച്ചുകൂടെ മുകളിലോട്ട് വയ്ക്കാം. ഓക്കെ, പിന്നെ ലെൻസ് ഞാൻ മാറ്റും, കംഫർട്ടബിൾ അല്ല. പിന്നെ വീഡിയോ എടുക്കണോണ്ട് വെച്ചാണ്, നീ പോന്നേത്തിട്ട് മാറ്റി വെക്കും. എനിക്ക് ഒട്ടുമല്ല, എന്നെ ലെൻസ് ഇട്ട് ആരും കണ്ടിട്ടില്ല വെളിയിൽ. എനിക്ക് ഒട്ടുമല്ല, എനിക്ക് കുറച്ച് ഇങ്ങനെ കഴിയും. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, എനിക്ക് ഇങ്ങനെ ഡയറക്റ്റ് കാണാനാണ് ഇഷ്ടം, ലെൻസ് വയ്ക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഞാൻ വീഡിയോയിൽ ഒരു ഗത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗുമ്മൻ ഇരിക്കട്ടെ എന്നിട്ട് വെച്ചാണ്. ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ വയ്ക്കാമെന്ന് വിചാരിച്ചാണ്, പിന്നെ ചായ വേണ്ട, ഇതൊക്കെ മതിയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കഴിഞ്ഞിട്ട് ബൈ ബൈ. പ്രോഡക്റ്റിലെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കഴിഞ്ഞിട്ട് ബൈ ബൈ.